നമ്മുടെ കൊച്ചനുജൻ മുഹമ്മദിന് ആവശ്യമായ തുക സ്വരൂപിച്ച് അന്ന് അറിയില്ലായിരുന്നു ഇന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യപ്പെടുമെന്നോ. ആ ഒരു മൂന്ന് പേഷ്യൻസ് അവരും ഇതേ ഒരു മെഡിസിൻ ആവശ്യമുള്ളതായിട്ടാണ്. അഫ്രയുടെ കുഞ്ഞനുജൻ മുഹമ്മദിന് നമ്മൾ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരോടും പറയുകയും അവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരുപാട് പേർ ഒരുപാട് സംഖ്യ അവർ നേരിട്ട് അയച്ചു കൊടുക്കുകയും പല ബ്രാഞ്ചുകളും അവരുടെ ബ്രാഞ്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന രീതിയിലും അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് അന്ന് അറിയില്ലായിരുന്നു ഇന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി സമയമുണ്ട് എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും ചിത്രീകരിച്ചിരുന്നത്, എത്ര കരുതിയിരുന്നത്. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും അടുത്ത മെസ്സേജുകൾ നമുക്ക് കാണുവാനിടയായി. മുഹമ്മദിന് നമ്മുടെ കൊച്ചനുജൻ മുഹമ്മദിന് ആവശ്യമായ തുക സ്വരൂപിച്ചു കഴിഞ്ഞു, ഇനി ആവശ്യമില്ല എന്ന് അറിയുവാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് സത്യം. ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു ഫണ്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ സഹപ്രവർത്തകർ എനിക്ക് കാണിച്ചു തന്ന രണ്ട് മൂന്ന് സിമിലർ കേസുള്ള രണ്ട് മൂന്ന് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിരുന്നു. അവർ തന്നെ അതിൻ്റെ ജെന്യൂണിറ്റി ചെക്ക് ചെയ്ത് എനിക്ക് മനസ്സിലാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ഇതേ ഒരു മെഡിസിൻ ആവശ്യമുള്ളതായിട്ടാണ് കണ്ടെത്തിയത്. ആ ഒരു മൂന്ന് പേഷ്യൻസ് അഥവാ ഒന്ന് മൈത്രി എന്ന് പറയുന്ന ഈറോഡുള്ള ഒരു പെൺകുട്ടിയാണ്, മറ്റൊന്ന് ലക്ഷദ്വീപിൻ്റെ പൊന്നോമന നജീബ് എന്നൊരാളുടെ മകളാണ്, മറ്റൊന്ന് നമ്മുടെ ഇമ്രാൻ മുഹമ്മദ് എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലുള്ള കൊച്ചുമോനാണ്. ഈ മൂന്ന് പേർക്കാണ് നമ്മൾ ഈ ഒരു പൈസ നമ്മൾ ഭാഗിച്ച് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ 1 കോടി രൂപ എന്ന ഒരു എമൗണ്ട് ഒറ്റ ട്രാൻസ്ഫറിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഒറ്റ ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ ഒറ്റ ഒരു ഒരു ഷോട്ടായിട്ടോ കൊടുത്ത ഒരു ഫണ്ടല്ല, അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തുക വന്നിട്ടില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതൊക്കെ തെറ്റാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ് എന്നത് നമുക്ക് യാതൊരു രീതിയിലുള്ള അറിവോ ഒന്നും തന്നെയില്ല. നമുക്കതിൻ്റെ പുറകിൽ അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അബ്രിക്കോ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള സംഭവം മാത്രമാണിത്. അത് കഴിഞ്ഞതിന് ശേഷം, അയച്ചു കൊടുത്തതിന് ശേഷം സ്വരൂപിക്കപ്പെട്ട പൈസ നമ്മൾ തിട്ടപ്പെടുത്തിയപ്പോഴാണ് 1,12,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. ഈ 1,12,00,000 രൂപ എൻ്റെ കയ്യിലുള്ള പൈസയാണ്. ഇത് അയക്കുന്നത് നമുക്ക് വ്യക്തമായ രീതിയിൽ അതിൻ്റേതായ ഒഫീഷ്യൽ ഫോർമാലിറ്റിയോടുകൂടി തന്നെ അയക്കാവുന്നതുമാണ്.